ഹലോ ഫ്രണ്ട്സ്, മൈ ടെക് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണ്. യൂട്യൂബ് യൂസ് ചെയ്യാത്തവരായിട്ട് വളരെ കുറച്ചുണ്ടാവുള്ളൂ. മിക്കവാറും എല്ലാവരും യൂട്യൂബിൽ തന്നെയാണ് മിക്കവാറും സമയം. അപ്പം യൂട്യൂബിൽ 99% ആളുകൾക്കും അറിയാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതും എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ കുറച്ച് ഫീച്ചേഴ്സാണ് യൂട്യൂബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ സാധാരണ രീതിയിൽ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ 2x ഫാസ്റ്റിൽ കാണണമെന്ന് വിചാരിക്കുക. അതിനായിട്ട് സാധാരണ ചെയ്യൽ എങ്ങനെയാണ്, നമ്മൾ സെറ്റിങ്സിൽ പോകും, എന്നിട്ട് പ്ലേബാക്ക് സ്പീഡ് മാറ്റിയിട്ട് അങ്ങനെ 2x ഒക്കെ മാറ്റും. ഇനി അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ലോങ് പ്രസ് ചെയ്താൽ മതി ഇതേപോലെ. അപ്പോൾ ആ ലോങ് പ്രസ് ചെയ്യുന്ന സമയം നമുക്ക് 2x സ്പീഡിൽ വീഡിയോ പ്ലേ ആവും. കൈ എടുക്കുമ്പോൾ സാധാരണ നോർമലായിട്ട് പ്ലേ ആവും. രണ്ടാമത്തെ ഫീച്ചർ, നമ്മളിത് ഇതേപോലെ ഒരു മിനി സ്ക്രീൻ ആയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത് ഫുൾ സ്ക്രീനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെ ചെയ്യുക, ഈ താഴെയുള്ള ഈ കോർണറിലെ ഈ സ്ക്വയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് വീഡിയോൻ്റെ മേലിൽ നിന്ന് മേലേക്കൊന്ന് സ്വൈപ്പ് അപ്പ് ചെയ്താൽ മതി, വീഡിയോ ഫുൾ സ്ക്രീനായി മാറും. അതുപോലെ തന്നെ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ സാധാരണ പഴയ പോലെ തന്നെ മിനി സ്ക്രീനിൽ വരും. അടുത്ത ഫീച്ചർ നിങ്ങൾ മസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കേണ്ട ഒരു ഫീച്ചറാണ്. എന്താ വെച്ചാൽ, ഇപ്പൊ ഈ വീഡിയോ കാണേണ്ട ഇടയിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു ബട്ടൺ ഉണ്ടാവും, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗൺ കളറായിട്ട് മാറും. നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള സ്വൈപ്പ് അപ്പ് എന്നുള്ളൊരു ഫീച്ചർ പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്യുക, അതായത് ഈ മിനി വ്യൂ ആയിട്ട് കാണുന്ന വീഡിയോൻ്റെ സ്വൈപ്പ് ഡൗൺ, വീഡിയോൻ്റെ മേലെ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ താഴെ ചെറിയൊരു ബോക്സ് ആയിട്ട് വരും. അതേസമയം തന്നെ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ ഫീച്ചർ കൊണ്ട് കഴിയും. നമ്മളിത് അതേപോലെ വെർട്ടിക്കലായിട്ട് കാണുന്ന ഈ വീഡിയോ, ഈ ഇത് ആക്ച്വലി ഫുൾ സ്ക്രീനായി കാണേണ്ട വീഡിയോ ആണ്, പക്ഷെ വെർട്ടിക്കലായിട്ടാണ് പിടിക്കണേ. അപ്പോൾ അതേസമയം ഇവിടെ താഴെ നമുക്ക് സജഷൻസും അതേപോലെ ടൈറ്റിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഈ വീഡിയോ മാത്രം കാണുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ടൈറ്റിലിൻ്റെ മേലെ സ്വൈപ്പ് ഡൗൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ഹൈഡായിട്ട് വീഡിയോ മാത്രമായിട്ട് അതേപോലെ വരും. അടുത്തത് ഷോർട്സിലാണ് വരുന്നത്. അതായത് ഷോർട്ട് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റില്ല, എന്ത് ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ എവിടെ എന്ന് വെച്ചാൽ, ജസ്റ്റ് സ്ക്രീനിലും ലോങ് പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും, ഡിസ്ക്രിപ്ഷൻ, സെൽഫ് പ്ലേ ലിസ്റ്റ് അങ്ങനെ കുറച്ചിട്ട്. ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഇത് ചിലതൊക്കെ ചിലർക്ക് അറിയാമായിരിക്കും, ചിലത് ചിലർക്ക് അറിയില്ലായിരിക്കും. അറിയുന്നവർ അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അറിയിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം.